കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക വിനിയോഗിക്കാതെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 2019-20 സാമ്പത്തിക വർഷം അനുവദിച്ച തുകയിൽ 942 കോടി രൂപ വിനിയോഗിച്ചിട്ടില്ല. ഈ സാമ്പത്തിക വർഷം ഇനി 1086 കോടി രൂപ ചെലവഴിക്കാനുണ്ട്. വിവിധ ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച തുകയാണ് സമയബന്ധിതമായി വിനിയോഗിക്കാതിരിക്കുന്നത്. ജനം ബ്രേക്ക്. 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 2020-21 സാമ്പത്തിക വർഷം 2412 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഗ്രാന്റായി അനുവദിച്ചത്. അതിൽ 1086 കോടി രൂപ ഇതുവരെയും ചിലവഴിച്ചിട്ടില്ല. ആ തുക സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത ഉത്തരവിറക്കി. എന്നാൽ സമയബന്ധിതമായി തുക തദ്ദേശ സ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്നില്ല. 14-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം അനുവദിച്ച തുകയിൽ 942.09 കോടി രൂപ ചിലവഴിക്കാതെ ബാക്കിയുണ്ടെന്നും ഈ തുക വീണ്ടും അനുവദിക്കുകയാണെന്നും ധനവകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. തുടർച്ചയായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഗ്രാന്റ് സമയബന്ധിതമായി വിനിയോഗിക്കാതെ ഇരുന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന തുക കേന്ദ്രം വെട്ടിച്ചുരുക്കും. ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിച്ച ഉത്തരവിറക്കിയത്. എന്നാൽ പദ്ധതി തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ പരിശോധന പോലും നടത്തുന്നില്ല. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പൂർത്തിയാക്കാനാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ഗ്രാന്റ് അനുവദിക്കുന്നത്. കേന്ദ്ര ഫണ്ട് കൃത്യസമയത്ത് ലഭിക്കുന്നില്ലെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് അനുവദിച്ച തുക സംസ്ഥാനത്ത് കൃത്യമായി വിനിയോഗിക്കാതിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും RS വിഷ്ണു ശർമ്മ, ജനം.